إن للمتقين مفازا حدائق وعنبا وكواعب ترابا وكأسا മധ്യ വെച്ച് പേപിടിച്ച് നടക്കുന്ന സഹോദര ചെറുപ്പക്കാര സ്വർഗത്തിലെ മദ്യക്കുപ്പിയെ കുറിച്ച് അല്ലാഹു അറിയിച്ചു തരികയാ ഇന്നലിൽ മുത്തഖീന മഫാസ തഖ്വയുള്ളവർക്ക് വിജയസ്ഥാനമാണ് വിജയസ്ഥാനമാണ് ഹദായിഖ വഅഇനബ നല്ല നല്ല ഇടതോർന്ന് നിൽക്കുന്ന ഈന്തപ്പന തോട്ടമാണ് റഹ്മാന്റെ തോട്ടമാണ് മുന്തിരിവള്ളികളാണ് മുന്തിരിത്തോട്ടമാണ് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സഹായം ഒരു പെണ്ണിന്റെ പിന്നാലെ സകലവും ത്യജിച്ചുകൊണ്ട് ഓടുന്ന ചെറുപ്പക്കാരാ ഈ പെണ്ണിനൊരു രോഗം വന്നാൽ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ടാൽ അവളെ നീ വലിച്ചെറിയുമല്ലോ എങ്കിലും സ്വർഗലോകത്തിലെ പെണ്ണിനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാറാബ ഇളം മാതക തിടമ്പുകളാണ് ആരും തൊടാത്ത പെണ്ണാണത് لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان حور مقصورات في الخيام فبأي آلاء ربكما تكذبان وفيهن خيرات حسان فبأي آلاء ربكما تكذبان എത്ര എത്ര പെൺകുട്ടികളാണ് തൻ്റെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലയോ നിങ്ങൾ വ്യഭിചരിക്കല്ലേ നിങ്ങൾ വ്യഭിചരിക്കല്ലേ നിങ്ങൾ വ്യഭിചരിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ സകലമാന സുഖങ്ങളും അല്ലാഹു എടുത്തു കളയും പുറത്തുപോയി വ്യഭിചരിക്കുന്ന ഒരു ഭർത്താവ് വീട്ടിൽ വന്ന തൻ്റെ ഭാര്യയുമായി സംയോഗത്തിലേർപ്പെട്ടാൽ അവർക്കൊരു ലഹത്തുണ്ടാവുകയില്ല ഒരു സന്തോഷമുണ്ടാവുകയില്ല ഒരു സുഖമുണ്ടാവുകയില്ല പുറത്ത് ഏതെങ്കിലും അന്യ പുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന പെണ്ണാണ് തൻ്റെ ഭർത്താവ് വിദേശത്തു നിന്ന് വരുമ്പോ അവനോടൊപ്പം മണിയറ പങ്കിടുമ്പോ അവൾക്ക് യാതൊരു തൃപ്തിയും ഉണ്ടാവുകയില്ല യാതൊരു സന്തോഷവും ഉണ്ടാവുകയില്ല കാരണം എന്തെന്നറിയുമോ ഭർത്താവ് ഭർത്താവിന്റെ കിടപ്പുറ മറ്റൊരാളെ കൊണ്ട് പങ്കിട്ടവളാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അല്ലാഹു ദാമ്പത്യ ജീവിതത്തിന്റെ സുഖം എടുത്തു കളയും അത്രേ അതുകൊണ്ട് സ്വർഗത്തിലെ പെണ്ണിനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാറും ആർക്കാണോ അല്ലാഹു ആ പെണ്ണിനെ തീരുമാനിച്ചത് ആ പെണ്ണിന്റെ സൗന്ദര്യത്തെ മറ്റൊരാളുടെ മുന്നിൽ വെളിവാക്കാതെ പ്രത്യേകമായ ഒരു കൂടാരത്തിൽ ഇവന്റെ പേരെഴുതി അല്ലാഹു അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാ എത്ര നല്ല തരുണിയാണ് എത്ര നല്ല സുന്ദരിയാണ് എത്ര നല്ല സുശീലയാണ് എത്ര നല്ല സുമുഖിയാ പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാ അവളുടെ നീളം മാതക തിടമ്പുകൾ കാണുമ്പോ ചെറുപ്പക്കാരൻ ത്രസിച്ചു പോകുമത്രേ ത്രസിച്ചു പോകുമത്രേ ദുനിയാവിലെ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവും കാണുമ്പോ പെട്ടെന്ന് അവളുടെ പിന്നാലെ പോകുന്നു
അവളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആകർഷിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു. നീ ആകർഷിക്കുന്നത് പോലെ അല്ലാഹു നിനക്ക് ആഹാരത്തിൽ തരാമെന്ന് പറയുന്നു. എന്താണ് നീ ഒരു പെണ്ണിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്? ഏത് ഭാഗമാണ് നീ ഇഷ്ടപ്പെടുന്നത്? അല്ലാഹു നിനക്ക് തരും സ്വർഗത്തില്. നീ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹു പറയാണ്, വാ, നിന്നെ ഏതെല്ലാം നിലയ്ക്ക് സുഖിപ്പിക്കാൻ കഴിയുമോ ഒരു പെണ്ണിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് സ്വന്തമാക്കി തരും. അവിടെ ഉണ്ട് മുന്തിരി തോട്ടവും റമ്മാനും, രഹസ്യമുള്ളതാ കദളി പഴം തിന്നാനും, കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ടാ, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ടാ, തരാട്ട് പാടാൻ തോഴികൾ വരവുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട്. കടക്കണ്ണ് കൊണ്ട് നേരെ ഒരു നോട്ടം, ചെറിയ ഒരു ഒരു സൈറ്റടി, ഒരു ലൈൻ അടി, എന്താണൊക്കെ പറയാ, മെല്ലെ കണ്ണൊന്ന് അടിച്ചു കാണിക്കുക, അതൊരു പ്രത്യേക രസമല്ലേ? ഇന്ന് ചെറുപ്പക്കാരൊക്കെ ഇന്ന് പെണ്ണുങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന അതല്ലേ? ഒന്ന് കണ്ണടിച്ചു കൊടുക്കുക, അല്ലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങോട്ട് കാണുമ്പോൾ ഒന്നൊന്ന് അടിച്ചു കൊടുക്കുക, ഒരു കണ്ണടിച്ചു കൊടുക്കുക, ഡിം അടിച്ചു കൊടുക്കുന്നത് പോലെ. അപ്പൊ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന പോലെ ഇതാണ് നീ ഇഷ്ടപ്പെടുന്നത്, സ്വർഗത്തെ അല്ലാ തരും. താരാട്ട് പാടാൻ തോഴികൾ വരവുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട്, രസിപ്പിക്കുവാൻ ഇരുമാറുകൾ അവർക്കുണ്ട്, കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. ത്തിലൂടെയാണോ നിന്റെ രസം? അതിലൂടെ അല്ലാഹു നിനക്കുള്ള സൗകര്യം ഒരുക്കി തരും. പാട്ടിലൂടെയാണോ നിനക്ക് രസം? നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും സ്വർഗപ്പെണ്ണ്, സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ടോ സിനിമയിലെ പാട്ടല്ലേ അറിയുള്ളൂ, സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരടങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അല്ലാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. വകവായിബ അത്രാബ, നല്ല മാരടമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അല്ലാഹു തരും. അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ. അപ്പൊ വീടായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പെണ്ണിനെ തന്നു, നല്ല നല്ല പൂന്തോട്ടം തന്നു, പിന്നെ എന്താ ഇനി വേണ്ടത്? ഇനിയാണ് നമുക്ക് വേണ്ടത് മറ്റേ സാധനം, കാട്ടറായി, ദുനിയാവിലെ കാട്ടറായി അല്ല, ആഖിറത്തിൽ നല്ല സാധനം, മണിച്ചമ്പാട്ട്, ഏറ്റവും നല്ല സാധനം. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ഒന്ന് കിടിച്ചാൽ കിറങ്ങി ഇങ്ങനെ നടക്കും, ഐശ്വര്യ റായിയുമായിട്ട് കറങ്ങുന്ന ഒരു സന്തോഷമോ, എന്താ രസോ, ഇതൊന്ന് അടിച്ചിട്ട് ഒന്ന് കിടന്നാൽ. അതിനല്ല ഖുർആനിൽ പറഞ്ഞ വാക്കെന്താണ്? പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കും. മദ്യത്തിന്റെ കുപ്പി മദ്യം വാങ്ങിയിട്ട് കൊടക് പ്രദേശത്ത് നല്ല സ്ഥലം, നല്ല നല്ല രസമുള്ള ഏരിയകളാണ്, നല്ല അരുവികളൊക്കെ ഉള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് മെല്ലെ കുലുക്കി അക്ഷൂന്ന് രണ്ട് പൊട്ടി പൊട്ടിക്കുമ്പോ രണ്ട് ചാട്ടം ഒക്കെ ചാടൂലേ, അതെന്താപ്പാ എന്റെ രസം. ഇതാണ് നീ ഇവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ഈ ആഗ്രഹമാണോ നിനക്ക് വേണ്ടത്? ഞാൻ സാധിച്ചു തരാം ആ സ്വർഗത്തിൽ. പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ കോപ്പ, ലായസ്മഉന ഫീഹാ ലഗവൗ വലാ കിളാബ, ഒരു നിലയ്ക്കും അനാവശ്യമായ വാക്കുകളോ സംസാരങ്ങളോ ആ മദ്യം കഴിക്കുന്നത് കൊണ്ട് നിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല. സ്വർഗത്തിലെ മദ്യം കുടിച്ചാൽ വാപ്പായ വാപ്പ എന്ന് അറിയാൻ പറ്റും, ഉമ്മായ ഉമ്മ എന്നറിയാൻ പറ്റും, പെങ്ങളെ പെങ്ങളെ എന്നറിയാൻ പറ്റും. ഇവിടുത്തെ മദ്യം കുടിച്ചാൽ ഉമ്മായും പെങ്ങളെയും തിരിച്ചറിയില്ല. അതാണ് അല്ല അവിടെ ഉപയോഗിച്ച വാക്ക്, അനാവശ്യമായ ഒരു വാക്കുകളോ അശ്ലീല വാക്കുകളോ അവന്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. എന്തേ കാരണം? എവിടെ നിന്ന് വന്ന സാധന? ബാറിയിൽ നിന്ന് കിട്ടിയ സാധനമൊന്നല്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട ദാസന്മാർ ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന സന്തോഷമാണ്. ഫിയാ അൻഹാറും മിൻ
അനുസരണം കുടിക്കാൻ മദ്യത്തിന്റെ ഒരു ആറ് തന്നെ ക്യൂ നിൽക്കണ്ട, ബിവറേജസിന്റെ മുന്നിൽ പോയി ക്യൂ നിൽക്കണ്ട, ഉസ്താദന്മാരെ നാട്ടുകാരെ കണ്ട പേടിക്കുകയും വേണ്ട. ഇവിടെ എത്ര പേരെ പേടിക്കണം, ഇങ്ങനെ ഇങ്ങനെ ക്യൂ നിന്ന് എന്റെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ച്, ചില ആളുകൾ സാധനമൊക്കെ അവരുടെ ഇടുപ്പിൽ കയറ്റിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ചിലപ്പോൾ അവനെ ഒന്ന് പിടിച്ചൊന്ന് കുലിക്കാൻ നല്ല നല്ല സാധനം താഴേക്ക് വീഴും. അപ്പൊ ഇതൊന്നും പേടിക്കണ്ട, ഒരു ആറ് തന്നെ അന്നത്തെ ധരിക്കാം. ആർക്കായത്? മുത്തഖീങ്ങൾ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഹൂർലിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അവൻ്റെ എന്താ ഒന്നും പറയാനുള്ള സമയമൊന്നുമില്ല. മാമാരുടെ മുന്നിൽ വന്നിട്ട് ഹൂർലിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു തക്വയോടി പോകണം. അതല്ലേ നമുക്ക് ചിരിച്ച് സന്തോഷിച്ച് രസിച്ച് പോകാനല്ലോ വേണ്ടത്, നമുക്കൊരു തക്വയോടി ഇറങ്ങിപ്പോകണം. അപ്പൊ അള്ളാഹു റബ്ബുൽ പറയാ, മദ്യം, പാല്, വെള്ളം, തേൻ, ഇതിന്റെയൊക്കെ ആറ് യഥേഷ്ട നിനക്ക് ഒഴുക്കി തരും. എന്നിട്ടോ വലഹും ഫീഹാ أزواج مطهرة وهم فيها خالدون. أي എന്താ തരുണി! സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗ സ്ത്രീകളെ കുറിച്ച് പറയുന്നു, 70 വസ്ത്രം അവർ ധരിച്ചാൽ അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് മജ്ജ നമുക്ക് കാണാൻ കഴിയും. പെണ്ണിന്റെ ശരീരത്തിന്റെ, സ്വർഗത്തിലെ പെണ്ണിന്റെ ഉള്ളിലെ മജ്ജ മാംസം നമുക്ക് കാണാൻ കഴിയും. വെളിയിലേക്ക് വരും. സ്വർഗത്തിലെ പെണ്ണിന്റെ ഒരു കൈത്തണ്ട ഈ ദുനിയാവിലെങ്ങാനും പ്രദർശിപ്പിച്ചാൽ സൂര്യന്റെ ആവശ്യമേ ഇല്ല. നബിയിന റസൂലുള്ളാഹി, അവർ കാഷ്ടിക്കുകയില്ല, മൂത്രിക്കുകയില്ല, അവരുടെ വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുകയില്ല. അതാണ് അസ്വാജ മുത്തഹറ, പരിശുദ്ധവതികളാണ്. അവർക്ക് ഹൈലില്ല, അവർക്ക് നിഫാസ് ഇല്ല. ചിന്തിക്കാൻ കഴിയില്ല, ഇതെന്താ മുതല് സാധനം. അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത സന്തോഷം തന്നെയാണ്. അതങ്ങാണ് നഷ്ടപ്പെട്ടു പോയാലും മൊത്തത്തിൽ പോയി. അപ്പൊ ദുനിയാവിലും അള്ളാഹു റബ്ബുൽ ഇസ് ആ ഒരു സന്തോഷം തരുന്നു, അതേപോലെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന്. സ്വർഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം വരെയാ. അള്ളാഹ് എന്തായിരിക്കും സംഭവം? ഒരു വർഷം വരെയാണ്. ഇവിടുത്തെ പോലെ അല്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞ മനസ്സിന് എവിടെ ആഫിയത്ത്? ഈ ചോറൊക്കെ തിന്നിട്ട് കപ്പയും മുളയൊക്കെ തിന്ന് നടക്കുന്നവനെ കൂടെ ആഫിയത്ത് ഉണ്ടോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ആസ്വദിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചിരിക്കണം. സ്വർഗത്തിൽ നീ വാ. ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം വരെ നീണ്ടു നിൽക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗത്തിന്റെ ഊരിലുകളെ കുറിച്ചൊക്കെ പറയാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ പുറത്തെവിടെങ്കിലും സദസ്സിൽ നമുക്ക് ഉഷാറായിട്ട് അടിക്കാൻ പറ്റും. അപ്പൊ അത് ബഹുമാനമുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നു. പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇച്ചിരി കൂടുതൽ ഓവറായിട്ട് പറയുന്ന ആളാണ്. വെറുതെ പറയില്ല, ആയത്തെ അതീ ചോദിച്ചിട്ട് ഞാൻ പറയില്ല, അനാവശ്യ വാക്കുകളോ ഒന്നും ഞാൻ പറയില്ല. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാണ് ദുനിയാവിലെ പെണ്ണാണ്. ദുനിയാവിലെ പെണ്ണെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ്. സ്വർഗത്തിലെ ഏറ്റവും ഹ്യൂറി നമ്മൾ മനസ്സിലാക്കണം. ചില പെണ്ണുങ്ങൾക്ക് ഒരു ആഗ്രഹ, ഒരു ധാരണയുണ്ട്, നമ്മുടെ ഇച്ഛ പോയി കല്യാണം കഴിച്ച് നമ്മളിവിടെ നിന്ന് കല്യാണം കഴിച്ച് റാഹത്തായിട്ട് മരിച്ചു പോയി. സ്വർഗത്തിലെത്തുമ്പോ ഇച്ഛാക്ക് വേറെ ഹൂറിലിങ്ങളെ കിട്ടും, നമുക്ക് ആരെ കിട്ടും? പെണ്ണുങ്ങളുടെ ഒരു വല്ലാത്തൊരു ആശങ്കയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പ്രശ്നം. മരിക്കാറാവുമ്പോ മരിക്കുന്നവരെ ഞങ്ങൾ വേണം, നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കി തരാൻ വേണം, പാത്രം കഴുകാൻ വേണം, വസ്ത്രം കഴുകാൻ വേണം, ഇതിനൊക്കെ ഞങ്ങൾ വേണം അല്ലെ? മരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ സ്വർഗത്തിൽ പോയാല് ഹൂറിലിങ്ങളുമായിട്ട് നിങ്ങളിങ്ങനെ അടിച്ചു പൊളിക്കുമ്പോ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? പറയുകയാണ്, സ്വർഗത്തിൽ ഉത്തമയായ ഭാര്യ ആരെന്നറിയോ? സ്വർഗത്തിൽ ശ്രേഷ്ഠയായ പെണ്ണാരെന്നറിയോ? സ്വർഗത്തിൽ ഹൂറിലിങ്ങളെക്കാൾ ഉത്കൃഷ്ടയായ പെണ്ണ് ഈ ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ്. ഭാര്യയാണ് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെ ഭാര്യയെ തന്നെ അള്ളാഹു സ്വർഗത്തിൽ സമാധാനായല്ലോ, പെണ്ണുങ്ങൾക്ക് സമാധാനായല്ലോ. നമ്മുടെ അപ്പൊ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് ടിഷ്യൂ പേപ്പറായി, പിന്നെ അടുത്ത് ദൂരെ കളയല്ല വേണ്ടത്. അവളെ തന്നെയാണ് സ്വർഗത്തിൽ കിട്ടുക. ഖുർആൻ പറയുന്നുണ്ട് സ്വർഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോ, يدخلون عليهم من كل باب سلام عليكم سلام عليكم.
عليكم بما صبرتم فنعم عقب الدار സ്വർഗലോകത്തെ പരിചയപ്പെടുത്തുമ്പോ ജന്നാത്തു അദിൽ എന്ന് പറയുന്ന സ്വർഗലോകത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹവസിക്കാനുള്ള സൗകര്യമാർക്കാണ് നൽകുന്നതെന്നറിയോ വമാ സ്വലഹ മിൻ ആബായിഹിം ഈ ദുനിയാവിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട് വാസുവാജിയം അവരുടെ ഇണകൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട് വദുരിയാത്തിയം അവരുടെ സന്താനങ്ങൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട് അപ്പോ ഈ ദുനിയാവിൽ നമ്മുടെ ഉപ്പയെ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കും ദുനിയാവിലെ നമ്മുടെ ഉമ്മയെ സ്വർഗത്തിൽ ലഭിക്കും ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ് അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ നൽകുക ദുനിയാവിലെ നമ്മുടെ ഭർത്താവിനെയാണ് അല്ലാഹു സ്വർഗത്തിൽ നൽകുക ദുനിയാവിലെ നമ്മുടെ മക്കളെ അല്ലാഹു സ്വർഗത്തിൽ തരുമത്രേ ദുനിയാവിലെ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് ഇവരെയൊക്കെ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നു ഇവരെയൊക്കെ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നു പക്ഷേ വമൻ സ്വലഹ അല്ലാഹുവിടെ ഉപയോഗിച്ച എങ്ങനെയെങ്കിലും പോയാൽ കിട്ടുമോ ഇല്ല അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കാം ഭയപ്പെട്ട് ജീവിച്ച് മരിച്ചാൽ ആ ഭാര്യയും ഭർത്താവിനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗലോകത്ത് തരും അവരാണ് ഏറ്റവും ശ്രേഷ്ഠയായ പെണ്ണ് അപ്പൊ ഈ കോലത്തിലല്ല ഈ കോലത്തിലല്ല ഇപ്പൊ നമ്മുടെ ചങ്ങാതിമാർ ഇപ്പൊ ഇട്ടിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾ പറയുകയാണ് നമ്മുടെ ഒരുപക്ഷെ വിചാരിക്കും കരുതുന്നുണ്ടാകും ഇത്രയും നാള് നമ്മുടെ ഭാര്യയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി സ്വർഗത്തും പോയിട്ട് ഇവളുടെ ഇടം കയറി നമ്മൾ സഹിക്കേണ്ടി വരുമല്ലോ ഉടച്ചവനെ സ്വർഗലോകത്തിലെങ്കിലും പോയി ഇത്തിരി സന്തോഷിക്കാമല്ലോ എന്ന് ഓർത്ത് കഴിയാണ് അതുവരെ ശ്രമിച്ചിരിക്കുന്നു അവിടെ ഇത് തന്നെയാണോ സ്വസ്ഥത കിട്ടൂലേ എന്ന് ധരിക്കുന്നവരുണ്ടാകും അങ്ങനെയില്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തേക്ക് കയറുമ്പോ എല്ലാ കുശുമ്പ് അസൂയ കെടുമ്പ് ക്രോധം വിരോധം എല്ലാം ഒന്ന് എടുത്തു മാറ്റും ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار إخوانا على سرر متقابلين لا يمسون فيها نصب وما هم منها بمخرجين പകയില്ല വിദ്വേഷമില്ല അസൂയയില്ല അഹങ്കാരമില്ല കുശുമ്പില്ല കുന്നായ്മയില്ല ക്രോധമില്ല വിരോധമില്ല ഇതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറിച്ചു കളയും സന്തോഷത്തോടു കൂടിയായിരിക്കും ഭാര്യമാരും ഭർത്താക്കന്മാരും അവരവരുടെ ഇണകളോടൊപ്പം സ്വർഗത്തിന്റെ തണലിൽ ഊഞ്ഞാലിൽ അവർ സന്തോഷത്തോടെ ആടി രസിച്ചു കൊണ്ടിരിക്കും ഖുർആൻ പറയുകയാണ് ഇവിടുത്തെ ഭാര്യമാര് അപ്പൊ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ നിലവിലുള്ള ഭാര്യയുടെ കോലത്തിലല്ല അത് ഏറ്റവും നല്ല സുന്ദരിയാക്കി 33 വയസ്സുള്ള പെണ്ണാക്കി സന്തോഷത്തോടുകൂടി നമുക്ക് സുഖിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി നമ്മളെ രസിപ്പിക്കാനുള്ള എല്ലാ കഴിവുകളോടുകൂടി അല്ലാഹു നമ്മളെ അവർക്ക് സമ്മാനിക്കുകയാണ് വെറുതെ അല്ല ഇപ്പൊ ഒരു 60 വയസ്സുകാരിയായ കിളവിയാണ് എന്റെ ഭാര്യ ആ കോലത്തിലാണ് അവിടെ തരിക നമുക്ക് എന്തോ എന്ത് വായുത മാഹി വായുത യേശു വായുത യാഹി ഒരു വായുത ഇല്ലാതെ കൊണ്ട് കിളവി ആഹൃത്തിൽ എന്ത് ഗുണം അതുകൊണ്ട് എന്താ അല്ല ഖുർആനിൽ പറഞ്ഞത് ഇന്ന സ്വർഗത്തിന്റെ അവകാശികൾക്ക് വലതുപക്ഷക്കാർക്ക് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവർക്ക് അല്ലാഹു നൽകുന്ന സമ്മാനമാണ് സന്തോഷമാണ് പ്രത്യേകമായ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട നാരിമാരാണ് സ്വർഗത്തിലെ ഹോരികൾ അവർ തികച്ചും കന്യകകളാണ് കന്യകളാണ് സ്നേഹമുള്ളവരാണ് സമപ്രായക്കാരാണ് ലിയസ്ഹാബിയമീൻ
വലതു പക്ഷക്കാർക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം, അള്ളാഹു നൽകുന്ന സമ്മാനം. അപ്പൊ വിഷമം തീർന്നല്ലോ. കിളവിയൊന്നുമല്ല, സമപ്രായക്കാര് സുന്ദരി, സുഷമ, സുശീല, സുമുഖി, എല്ലാ നിലയ്ക്കും നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണിനെയാണ് നമ്മുടെ ഭാര്യയാക്കി അള്ളാഹു ആദ്യം തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാം. തങ്ങൾ പറയുകയാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്നവർക്ക് ആദ്യമായി രണ്ട് ഹൂറികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. അത്രേ രണ്ടുപേരെയും കൂടെ അള്ളാഹു നമുക്ക് വിവാഹം കഴിപ്പിച്ചരും. ഈ ദുനിയാവിലാണല്ലോ ഒന്നിൽ കൂടുതൽ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദുനിയാവിലെ പ്രശ്നമാണ് അത്. പെണ്ണുങ്ങളോട് പറയുന്നവർക്ക് ഇഷ്ടമല്ല, ഭാര്യമാർക്കത് മറ്റൊരു പെണ്ണിന്റെ കാര്യം പറയുന്ന ഇഷ്ടമല്ല. ഒളിച്ച് വേലി ചാടാൻ പോകുന്ന അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു പെണ്ണിനെ ഹലാലായിട്ട് കെട്ടുന്ന കാര്യം, ഏയ്, അത് ആ വിഷയമല്ലാത്ത പ്രശ്നങ്ങളാണ്. ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പോലും ഈ ഒരു വിഷയങ്ങളിൽ വല്ലാത്ത ഒരു ഭിന്നതയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നബി റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, ഞങ്ങളാരും പെണ്ണുങ്ങളല്ലേ നബിയെ, ഞങ്ങളാരും ഭാര്യമാരല്ലേ, എപ്പോഴും ഖദീജ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അസൂയ നല്ലതല്ലോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ ആകട്ടെ, സഹോദരിമാർ സഹോദരങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ സ്ത്രീകളെ പരിചയപ്പെടുത്തി, നരക സ്ത്രീകളെ പരിചയപ്പെടുത്തി. നമ്മുടെ ഭാര്യയും ഭർത്താവുമായി നമുക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഈ പറയപ്പെടുന്ന സ്വർഗ സ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. നരക സ്ത്രീകളെയും അല്ലാൻ റസൂല് പരിചയപ്പെടുത്തി. അസ്ഹാബുൽ ജന്ന അസ്ഹാബുൻ നാർ, സ്വർഗവാസികളെ പരിചയപ്പെടുത്തി, നരകവാസികളെ പരിചയപ്പെടുത്തി. നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർബഉം മിനൽ വാദി ഫിന്നാർ, നാലു വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. വർബഅം മിനല്ലവാതി ഫിൽ ജന്ന, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്. നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ നാല് വിഭാഗം സ്വർഗ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഇംറാത്തുൻ അഫീഫത്തുൻ തായഅത്തുൻ ലില്ലാഹി വലി സൗജിഹാ, ഒന്നാമതായി സ്വർഗ സ്ത്രീയെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുകയാണ്. സാംസ്കാരിക ബോധമുള്ള പെണ്ണാണ്, തന്റെ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണാണ്, തന്റെ റബ്ബിനെ വഴിപ്പെടുന്ന പെണ്ണാണ്, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്ന പെണ്ണാണ്. അവൾ സ്വർഗ സ്ത്രീയാണെന്ന് നബിയുന റസൂലുള്ളാഹി നരകത്തിന്റെ അവകാശികളും സ്വർഗത്തിന്റെ അവകാശികളും എന്ന് വിഷയം വെക്കുമ്പോ സ്വർഗത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, നരകത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, ഇതറിഞ്ഞിട്ട് ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് പോകണമേ സഹോദരിമാരെ. നമ്മുടെ ജീവിതത്തിൽ വല്ല വീഴ്ചകളോ അപാകതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പശ്ചാത്ത വെച്ച് മടങ്ങണമേ. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്, അതിൽ ഒന്നാമത്തെ വിഭാഗം സ്ത്രീകളെ കുറിച്ച് നബിതങ്ങൾ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിനെ വഴിപ്പെടുന്ന പെണ്ണ്, നബിതങ്ങളെ അനുസരിക്കുന്ന പെണ്ണ്, സാംസ്കാരിക ബോധമുള്ള പെണ്ണ് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. രണ്ടാമതായി നബിതങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, ഇംറാത്തുൻ വലൂദുൻ വദൂദ് ഖാനിയത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന പെണ്ണ്, ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ ആ ഭർത്താവ് കൊണ്ടുവരുന്നതിൽ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ഉള്ളത് കൊണ്ട് അതിനെ അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന പെണ്ണ്, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ അവളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു, വലൂദുൻ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാ, വദൂദുൻ കൂടുതൽ സ്നേഹമുള്ള പെണ്ണ് സ്വർഗത്തിലാ. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ്, കൂടുതൽ സ്നേഹമുള്ള പെണ്ണ്. ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കണം. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അപാകതകൾ സംഭവിച്ചു പോയാൽ താണു വരേണ്ട പെണ്ണാരാണ്, താണു വരേണ്ടതാരാണ്, വിനയം കാണിക്കേണ്ടതാരാണ്, വിട്ടുവീഴ്ച ചെയ്യേണ്ടതാരാണ്, ഭാര്യമാരാണ്, പെണ്ണുങ്ങളാണ്. ഭർത്താവിന്റെ ഭാഗം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്,
നിങ്ങളിൽ സ്വർഗ സ്ത്രീകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരട്ടെയോ അൽവദൂദ് അത് സ്നേഹമുള്ള പെണ്ണുങ്ങളാണ് സ്നേഹമുള്ള പെണ്ണുങ്ങളാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലതീദാ ആദത്ത് ഔദീത് ഭർത്താവിനെ നീ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ ഭർത്താവ് നിന്നെ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ അതത് സൗജഹ ആരാണ് വിനയം കാട്ടേണ്ടത് ആരാണ് താണ് കൊടുക്കേണ്ടത് ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് നബി തങ്ങൾ പറയുകയാണ് അതത് സൗജഹ തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് അവൾ കടന്നു വരണം ഫതലഉ യദഹ ഫീ കഫീഹി തന്റെ ഭർത്താവിന്റെ കൈയും ഇവളുടെ കൈയുമായി കൂട്ടി ഇണക്കണം ഫതഖൂലു എന്നിട്ട് അവൾ പറയണം ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ എന്റെ ഇച്ഛ നിങ്ങൾ എന്നോട് എന്നോട് ചിരിച്ചു കാണിക്കുന്നത് വരെ എന്നോട് സന്തോഷത്തിന്റെ വർത്തമാനം പറയുന്നത് വരെ എന്നോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് വരെ എനിക്ക് മാപ്പ് ചെയ്യുന്നത് വരെ ഞാൻ കഴിക്കുകയില്ല ഭക്ഷിക്കുകയില്ല ഞാൻ കുളിക്കുകയില്ല വൃത്തിയാവുകയില്ല എന്റെ സന്തോഷം അവിടുത്തെ പൊരുത്തമാണ് പൊരുത്തമാണ് അങ്ങനെ ഏതൊരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചു പറഞ്ഞുവോ അവൾ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായോ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടായി ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ ഭാര്യയുടെ വീട്ടിൽ ആരാണ് കൂടുതൽ അടുക്കേണ്ടത് ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ പോയി ഭർത്താവിന്റെ കൈക്ക് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ അവൾ സ്വർഗത്തിന്റെ അവകാശിയാണ് നബിയുന റസൂലുള്ളാഹി ഹബീബാ റസൂലുള്ളാഹി തങ്ങൾ മൂന്നാമത്തെ സ്വർഗ സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ് ഇംറാഅത്തുൻ ദാതു ഹയാ ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ് ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ് ഇൻ ഗാബ അൻഹ സൗജുഹ ഹഫിളത് നഫ്സഹ വമാലഹു ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഭർത്താവ് വിദേശത്ത് പോകുമ്പോ തന്റെ ശരീരത്തെ തന്റെ ആത്മാവിനെ തന്റെ ഗുഹ്യഭാഗത്തെ ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരഭാഗങ്ങളെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാതെ സൂക്ഷിക്കുന്ന പെണ്ണ് ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് ഭർത്താവിന്റെ അവകാശപ്പെട്ട തന്റെ ശരീരത്തെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാൻ പാടില്ല അവള് നരകത്തിലാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ലജ്ജ വേണം ലജ്ജ പെണ്ണിന്റെ ഈമാന്റെ ഭാഗമാണ് ലജ്ജയുള്ള പെണ്ണും സ്വർഗത്തിലാണ് ലജ്ജ എന്ന് പറയുമ്പോ അന്യ പുരുഷനെ കാണുമ്പോ ലജ്ജ വേണം ഇവിടെ ഉസ്താദന്മാരെ കാണുമ്പോ മാത്രമേ പെണ്ണുകൾക്ക് ലജ്ജയുള്ളൂ ഞാനിന്ന് കണ്ടിടത്തോളം മനസ്സിലാകുന്ന അങ്ങനെയാണ് ഉസ്താദം കാണും വന്നാൽ അവിടുന്ന് ഇവിടുന്ന് ഒരു തുണിയൊക്കെ എടുത്ത് എവിടെ നിന്നെങ്കിലും ഒക്കെ കെട്ടി പെട്ടെന്ന് മറിച്ച് ഉഷാറാക്കി ഉസ്താദ് ഇല്ല ഇന്നത്തെ തലയിൽ ബാങ്ക് വിളിക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കും തലയിൽ വസ്ത്രം ഇങ്ങനെ നടക്കും ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ബുക്കിങ്ങനെ അപ്പൊ ഇവിടുത്തെ ഹെഡ്ലൈറ്റ് എല്ലാം കൂടെ ഇങ്ങനെ തെളിഞ്ഞിരിക്കും അപ്പോ വസ്ത്രം ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം എടുത്ത് മാറ്റുക ഒന്നുകൂടെ ഔറത്ത് തുറക്കുക ബാങ്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഉസ്താദന്മാരെ കാണുമ്പോൾ ഉസ്താദന്മാരെ കാണുമ്പോൾ മാത്രമേ തലയിൽ തുണിയിടുന്ന ഏത് കിത്താബില്ല ബാങ്ക് വിളിക്കുമ്പോൾ മാത്രമേ തലയിൽ തുണി എടുക്കോ ഏത് കിത്താബില്ല ബാക്കിയുള്ള സമയത്തെല്ലാം ഓപ്പൺ ചെയ്തിടും അത് ശരിയായ കാര്യമല്ല അത് ലജ്ജയില്ലാത്ത പെണ്ണടയാളാണ് അത് ലജ്ജയില്ലാത്ത പെണ്ണടയാളാണ് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരിമാരെ എല്ലാ സമയത്തും അന്യ പുരുഷനെ വീട്ടിൽ കയറ്റാവും പ്ലംബർ ഇലക്ട്രീഷ്യൻ ഇങ്ങനെയുള്ള പല പേരും പറഞ്ഞിട്ട് ആളുകൾ വീട്ടിനകത്തേക്ക് കയറുന്നു എല്ലാ മുറികളും തുറന്നു കൊടുക്കുന്നു എന്താ സൗകര്യം പിന്നെ ഓൾഡ് നമ്പർ മേടിച്ചോണ്ട് പോകാൻ പോയിക്കോളൂ ഇഞ്ഞ എന്തേലും വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാനങ്ങ് വരാം ഓ ശരി പിന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും മിക്സി കേടായാലും മാക്സി കേടായാലും ഇവനെ വിളിക്കും അവളങ്ങ് പോയിക്കോളൂ അവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തി നരകത്തിൽ സമയമില്ല ഒരുപാട് നമുക്ക് പറയാനുള്ള വിഷയങ്ങളാണ് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൽ പോയപ്പോ കുറെ പെണ്ണുങ്ങൾ നരകത്തിൽ കിടന്ന് പീഡനം അനുഭവിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ സഹോദരിമാർ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നത് കണ്ടു ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിൽ വന്ന് പൊട്ടിക്കറിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി കടന്നു വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ് മല്ലദീ അബ്കാക യാ റസൂലല്ലാഹ് നബി
നബിയെ അങ്ങയെ കരയിച്ച വസ്തുത എന്താണ് നബിയെ അങ്ങ് കരയുന്നത് എന്തിനാണ് നബിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പൊന്നുമോള് ഫാത്തിമയും അവിടുത്തെ ഭർത്താവ് അലിയാര് തങ്ങൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ലൈലത്തുൽ നുസ്രി ബിലസ്സമാ ഞാൻ ഇസ്രാ മിഅ്റാജിൽ ആകാശാരോഹണം നടത്തിയപ്പോ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കാണുകയുണ്ടായി മോളെ യുഅദ്ദബുന ബി അൻവാഇൽ അദാബ് പല നിലയ്ക്കുമുള്ള ശിക്ഷകൾ പല നിലയ്ക്കുമുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം പെൺകുട്ടികളെ ഞാൻ നരകത്തിൽ കണ്ടു മോളെ ഫാത്തിമ അതിൽ ഒരു വിഭാഗം സ്ത്രീകളെ ഞാൻ കണ്ടു മോളെ ഫാത്തിമ റായിത്തു ഇംറാത്തൻ മുഅല്ലഖത്തൻ സദിയഹ മുഅല്ലഖത്തൻ ഖദ് ശുദ്ധ തിർജിലഹ ഇലാ സദിയഹ വയദഹ ഇലാ നാസിയതിഹ وقد سلط الله عليها الحيات والأقارب ഒരു വിഭാഗം സ്ത്രീകളുടെ രണ്ട് കാലുകളും രണ്ട് മാറിടത്തിൽ വലിച്ചു നീളത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അവളുടെ രണ്ട് കൈകളും നിർഗം തലയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പാമ്പുകളെയും തേളുകളെയും അവളുടെ ശരീരത്തിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് അവൾ നിലവിളിക്കുന്നു ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ ഇല്ല 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 ഒരു ഭാഗത്തു നിന്നും അവൾക്ക് സന്തോഷകരമായ മറുപടിയില്ല പുൽത്തൊലി ജിബിരീല ഞാൻ ജിബിരീലിനോട് ചോദിച്ചു മൻഹാവുലായ ജിബിരീൽ ഇതാരാണ് ജിബിരീലെ ഇതാരാണ് ജിബിരീലെ എന്ന് ഞാൻ ചോദിച്ചപ്പോ ജിബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് നബിയെ അവിടുത്തെ സമുദായത്തിലെ പെൺകുട്ടികളാണ് ഇന്നഹാ കാനത്ത് തൂതി ഫിറാഷ സൗജിഹാ തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരമുണ്ടല്ലോ മാംസദളങ്ങളുണ്ടല്ലോ മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത പെണ്ണാണ് നബിയെ അവൾക്കുള്ള ശിക്ഷ ഇതാണ് യാ റസൂലല്ലാഹ് പോയി ശിക്ഷകൾക്ക് വിധേയായി അപ്പോ ലജ്ജ വേണം ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ് നാലാമത്തെ പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുന്ന സ്വർഗസ്ത്രീ ഇംറാത്തുൻ ഒരു പെണ്ണ് മാത അൻഹ സൗജുഹ തന്റെ ഭർത്താവ് മരിച്ചുപോയി വലഹ ഔലാദുൻ സിഗാർ അവൾക്ക് കുറെ കൊച്ചുകുട്ടികളാണുള്ളത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത് ഫഹബിസത് നഫ്സഹ അവൾ തന്റെ ശരീരത്തെ അടക്കി പിടിച്ചു വലം തതസവ്വജ മറ്റൊരു വിവാഹം കഴിക്കാൻ അവൾ തയ്യാറായില്ല കാരണം ഹശിയത അയ്യളിഉ തന്റെ മക്കള് പിഴച്ചു പോകുമെന്ന് കരുതി മറ്റൊരു വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ തന്റെ മക്കളെ സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിച്ചു പോകുന്ന പെണ്ണ് ചാരിത്ര ശുദ്ധിയോടെ പതിവ്രതയായിട്ട് ജീവിച്ചു മരിച്ചുപോയ പെണ്ണേ നീ സ്വർഗത്തിലാ സ്വർഗത്തിലാ നിന്റെ ഭർത്താവിനോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ പരിലസിക്കാനുള്ള അവസരം അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് നബിയുന റസൂലുള്ളാഹി സ്വർഗസ്ത്രീയായ പെണ്ണ് നാല് പെണ്ണുങ്ങളെന്ന പരിചയപ്പെടുത്തി നാല് വിഭാഗം നരക സ്ത്രീകളെയും പരിചയപ്പെടുത്തി ഇംറാത്തുൻ ബദിയത്തുൽ നിസാർ ഫാഹിഷത്തുൽ കലാം ഔ തവീലത്തുൽ നിസാർ നാവ് മോശമായ പെണ്ണിനെ അല്ലാഹു നരകത്തിനാണ് വലപലിച്ചെറിയുക മോശം നാവ് എന്ന് പറഞ്ഞാൽ എന്താ നാക്ക് വടിക്കാത്ത പെണ്ണെന്നല്ല എന്റെ അർത്ഥം അല്ലെ ദുർഗന്ധം വമിക്ക് നാക്കുന്നല്ല പിന്നെ ഐ തവീലത്തുൽ ലിസാൻ നീളമുള്ള നാക്കുള്ള പെണ്ണ് നീളമുള്ള നാക്ക് നീളമുള്ള നാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടുന്ന് ബെല്ലാരെ വരെ നീളമുള്ള എന്നാണോ എന്റെ അർത്ഥം വായിന്ന് വരുന്ന സാധനം വലിയ നീളമുള്ള സാധനം ഫോർ രജിസ്ട്രേഷൻ സാധനം വായിന്ന് വീഴുന്നത് അത് ഭർത്താവെന്നില്ല ഒപ്പാന്നില്ല ഉമ്മാന്നില്ല അയൽപക്കക്കാരെന്നില്ല ആരെന്നില്ല വായിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന സാധനം വല്ലാത്ത ശബ്ദമുള്ളത് വല്ലാത്ത സാധനം അവള് നരകത്തിലാണ് അവള് നരകത്തിലാണ് അതിനെ വിശദീകരിക്കാൻ ഒരുപാട് അതിഥികൾ വേറെ ഉണ്ട് സമയമില്ല പെട്ടെന്ന് നിർത്താൻ പോവുകയാണ് അപ്പൊ അവള് നരകത്തിലാണ് രണ്ടാമത്തെ നരക സ്ത്രീയായ പെണ്ണിനെ അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തുകയാണ് ഇംറാത്തുൻ ഇംറാത്തുൻ തഖ്റുജു ലാ തസ്തുറു നഫ്സഹാ വതഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ ഔറത്ത് മറയ്ക്കാതെ നടക്കുന്ന പെണ്ണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണ് ഇവളെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുക മാത്രമല്ല അവൾ നാളെ നരകത്തിന്റെ അവകാശിയാണെന്ന് ഷഫിയൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി
വസല്ലം നമ്മുടെ ഭാര്യമാരൊക്കെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പരിശ്രമിച്ചോണം, ചോദിച്ചോണം, പരിശോധിച്ചോണം. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ സ്വന്തം വാപ്പായെ കാണാനാണെങ്കിലും പോകാൻ പാടില്ല, ഉമ്മായെ കാണാനാണെങ്കിലും പോകാൻ പാടില്ല. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ പോയാൽ അവൾ നരകത്തിലാണ്, നരകത്തിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരിക്കട്ടെ. മൂന്നാമത്തെ നരക സ്ത്രീയായ പെണ്ണ് ഇംറഅത്തുൻ തുകല്ലിഫു സൗജഹ മാലാ യുതീഖ്. ഒരു ഭർത്താവിനെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത ജോലി ആ ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പെണ്ണേ, അവൾ നരകത്തിലാണ്, നരകത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് വിശദീകരിക്കേണ്ട, ഭർത്താക്കന്മാരുടെ എന്താ കടമ, എന്താണ് ഈ അടിച്ചേൽപ്പിക്കുന്ന ഭാര്യ, എന്താണ് എന്താണ് ഉത്തരവാദിത്തം എന്നുള്ളത് ഒരുപാട് പറയാനുള്ളത് സമയമില്ലല്ലോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഭാര്യ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ആ ഡ്രസ് വേണം, ഈ ഡ്രസ് വേണം, അവിടെ പോകണം, ഇവിടെ പോകണം, ആ വണ്ടി വേണം, ഈ വണ്ടി വേണം, ആ കടലെ സ്വർണം മതി, ഈ കടലെ സ്വർണം വേണം, ആ കടലത്തെ വസ്ത്രം മതി, ഈ വസ്ത്രം വേണം, ഇന്നത്തെ ഐക്കൂറ തല വേണം, ഇന്ന് ഐക്കൂറ വേണം, ഈ ചങ്ങാതിക്ക് മത്തി വാങ്ങാൻ കാശില്ലാത്ത ചങ്ങാതി എടുത്ത് 700 രൂപയുടെ ഐക്കൂറ വേണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അങ്ങനെ നിർബന്ധിക്കാമോ? ഇല്ല. അങ്ങനെ നിർബന്ധിക്കുന്ന പെണ്ണ് നരകത്തിലാണ്, നരകത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി. നാലാമത്തെ നരക സ്ത്രീയായ പെണ്ണ് ഇംറാത്തുൻ, ഒരു പെണ്ണ്, ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശർബു വന്നൗ വലൈസ ലഹാ റഗബതുൻ ഫിസ്സലാ വലാ ഫീ താഅത്തില്ലാ വലാ ഫീ താഅത്തി റസൂലില്ലാ വലാ ഫീ താഅത്തി സൗജിഹാ. നാലാമത്തെ നരക സ്ത്രീയായ പെണ്ണിനെ അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തുകയാണ്. അവൾക്ക് തിന്നുക, കുടിക്കുക, ഉറങ്ങുക ഇതല്ലാതെ മറ്റു ലക്ഷ്യം അവൾക്കില്ല. തിന്നുക, കുടിക്കുക, ഉറങ്ങുക. വലൈസ ലഹാ റഗബതുൻ ഫിസ്സലാ, അവൾക്ക് നമസ്കാരത്തിനോട് താല്പര്യമില്ല. വലാ ഫീ ത്വാഅത്തില്ലാ, അല്ലാഹുവിനെ വഴിപ്പെടാനും അവൾക്ക് ഇഷ്ടമില്ല. വലാ ഫീ ത്വാഅത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല. വലാ ഫീ ത്വാഅത്തി സൗജിഹാ, തന്റെ ഭർത്താവിനെ അനുസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല. വീട് ഭരിക്കുന്നത് ഇവളാണ്, ഇവളുടെ കീഴിലാണ് ഭർത്താവ്, ഇവളുടെ ചൊൽപ്പൊടിക്ക് ഭർത്താവ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണാണിവൾ. അല്ലാഹുവിനെ വഴിപ്പെടാനോ നമസ്കാരം നിലനിർത്താനോ ഇഷ്ടമില്ലാതെ സദാസമയവും TV സീരിയൽ കണ്ട് ആനന്ദിക്കുന്ന പെണ്ണ് ഇവൾ നരകത്തിലാ, നരകത്തിലാണ്. ഷഫീഉനാ റസൂലുള്ളാഹി. ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിഭവങ്ങളാണ്. സ്വീകരിച്ചാൽ അവർക്ക് നല്ലത്, ഇനി സ്വീകരിച്ചില്ല എങ്കിൽ വലാ യസ്റു വാസിറത്തു വിസ്റ ഉഖ്ര, അവരുടെ ചുമട് മറ്റാരും എടുക്കുകയില്ല, അത് അവര് തന്നെയാണ് എടുക്കുക. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി കുറെ സമ്പാദിച്ചോ, ആഖിറത്തെ ഭയപ്പെട്ട് ജീവിച്ചോ. അതാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. നാളെ ഒരു ദിവസം മരണം നിന്നെ തേടിയെത്തുമെന്ന കാര്യം കൊണ്ട് അത് ഓർത്തുകൊണ്ട് ജീവിക്കണേ, ഓർത്തുകൊണ്ട് ജീവിക്കണേ. ഓരോ വീടിന്റെ പടിവാതിൽക്കൽ വന്ന് മലക്കുൽ മൗത്ത് വിളിച്ചു പറയുകയാണ്, അയ്യുഹന്നാസ് അർഹീം, ഏ മരിക്കാൻ തയ്യാറായിക്കോ, വാഹനമിതാ നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലുണ്ട്, നിന്നെ വഹിച്ചു കൊണ്ടുപോകാൻ വന്നവരാണ് ഞങ്ങൾ, അതുകൊണ്ട് വല്ലതും സമ്പാദിക്കണേ, സമ്പാദിക്കണേ. വെറും കയ്യോടെ അസ്രായിലിനെ സ്വീകരിക്കല്ലേ, വെറും കയ്യോടെ പള്ളിക്കാട്ടിലേക്ക് പോകല്ലേ, വെറും കയ്യോടെ അല്ലാഹുവിനെ കാണാൻ പോകരുതേ. അതുകൊണ്ട് എന്തെങ്കിലും നാളേക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കണേ, അല്ലാഹുവിനെ ഭയപ്പെടണമേ.
أصحاب الجنة സ്വർഗവാസികൾ നരകവാസികൾ സമമല്ല സമമല്ല സ്വർഗത്തെ സൃഷ്ടിച്ചത് പടച്ചവനാണ് നരകത്തെയും പരിചയപ്പെടുത്തിയത് പടച്ചവനാണ് പക്ഷേ അല്ലാഹുവിന്റെ ആഗ്രഹം നബിതങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിന്റെ അവകാശികളാകാനാണ് നരകത്തിന്റെ അവകാശികളാകാനല്ല നരകവാസികൾ സ്വർഗവാസികൾ സമമല്ല വീണ്ടും അല്ലാഹു എടുത്തു പറയുകയാണ് അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ സ്വർഗവാസികളാണ് വിജയം വരിച്ചവർ സ്വർഗവാസികളാണ് വിജയം വരിച്ചവർ അല്ലാഹു ഖുർആനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് നാളെ മഹ്ഷറ വൻസഭയിൽ നമ്മെ നിർത്തപ്പെടുമ്പോ ആരൊരാൾ നരകത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചുവോ അവരാണ് വിജയികൾ അവരാണ് വിജയികൾ അതുകൊണ്ട് ഒന്നുകൂടെ താക്കീത് നൽകുകയാണ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ ദുനിയാവിലെ ജീവിതം കളിയാണ് തമാശയാണ് വിനോദമാണ് സമയം പാഴാക്കലാണ് വഞ്ചനയാണ് വഞ്ചനയാണ് അതിൽ വീണു പോകരുത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അല്ലാഹു സ്ഥാനം നൽകി അവരെ രക്ഷപ്പെട്ടിരിക്കുകയാണ് അവരുടെ വഴികളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണേ അവർക്കാണ് സ്വർഗം അവരാണ് സ്വർഗവാസികൾ അവർക്കാണ് അല്ലാഹുവിന്റെ തൃപ്തി. അല്ലാഹു നമുക്കത് നസീബാക്കട്ടെ.